നമസ്കാരം. സാൻ ഫെർണാൻഡോ മടങ്ങിപ്പോകുമ്പോൾ അത് നമുക്ക് നൽകുന്ന സാമ്പത്തിക നേട്ടം എന്താണ് എന്ന് പഠിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അതേസമയത്ത് തന്നെ സേലിംഗമൻഡ്രയുടെ ഒരു കുഞ്ഞു പ്രേക്ഷകനാണെന്ന് തോന്നുന്നു അരുൺകുമാർ ഒരു കത്തയച്ചു, ഒരു മെസ്സേജ് അയച്ചു. സാർ, ഒരു സംശയം. വിഴിഞ്ഞം പോർട്ടിൽ ഒരു കണ്ടെയ്നർ മദർഷിപ്പിൽ നിന്നും യാർഡിലിറക്കി ഫീഡർ വെസലിൽ തിരികെ കയറ്റുമ്പോൾ എത്ര പൈസ പോർട്ടിന് ലഭിക്കും? ഇതിലെത്ര തുക സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ലഭിക്കും? ഈ കത്തിൻ്റെ ഉത്തരത്തിനേക്കാൾ എന്നെ ആകർഷിച്ചത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, കൊച്ചുകുട്ടികൾ പോലും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു. യാർഡ്, ഫീഡർ വെസൽ, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ താല്പര്യത്തോടെ പഠിച്ചു തുടങ്ങുന്നു. വാസ്തവത്തിൽ അതാണ് ഏറ്റവും പ്രധാനം. കിട്ടുന്ന തുകയേക്കാൾ ഈ അറിവ്, വിലമതിക്കാനാവാത്ത ഈ അറിവ്, താല്പര്യം, ഇത് വലിയ വലിയ ഒരു ഒരു ഉത്തേജനമായി തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ വികാരം, എക്സിം കൾച്ചർ, കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും ലോജിസ്റ്റിക്സിൻ്റെയും വെയർഹൗസിൻ്റെയൊക്കെയും ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും. ഞാനിത് തന്നെ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നു ഇതിനിടയ്ക്ക്. നമ്മുടെ ഇവിടെ വരുന്ന കണ്ടെയ്നറിൻ്റെ കണക്ക്, സാൻ ഫെർണാൻഡോ കൊണ്ടുവന്ന കപ്പലിലെ കണ്ടെയ്നറിൻ്റെ കണക്ക് 2079 ഇറക്കുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിനകത്തുള്ളതല്ല, അതിനകത്തുള്ളത് ഇനി വ്യക്തമാകത്തേ ഉള്ളൂ. ഇറക്കുന്നത് 2079 കണ്ടെയ്നേഴ്സാണ്, ടി യു എന്ന് പറയും, 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ്. അത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? 800, അതിൻ്റെ കോഡ് INENNTM. ഇത് മാസ്കിൻ്റെ തന്നെ ഡോക്യുമെൻ്റാണ്, INENNTM. 800 പോവുകയാണ്, 394 കണ്ടെയ്നറാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് INJSTBM, മുംബൈയിലെ JNPT ഒരു ടെർമിനലാണ്, ഭാരത് മുംബൈ എന്ന് പറയുന്ന ഒരു ടെർമിനലിലേക്ക് 611 കണ്ടെയ്നർ പോകും. JNPT, INJSTTM എന്ന് പറയുന്നത് JNPT ആണ്, അവിടെ പണ്ടേ അവിടെ 18 കണ്ടെയ്നറുകൾ പോകും. അടുത്തത് INLT4TM, മുൺട്രയാണ്, മുൺട്രയുടെ കോഡാണ് INLT4TM, അവിടെ 818 കണ്ടെയ്നർ പോകും. INVTZTM, വിശാഖപട്ടണം, വൈസാഖ്, 238 കണ്ടെയ്നർ. ഇതെല്ലാം ഫീഡർ വെസലുകളിൽ ഇനി പോകുന്നതാണ്. ആകെ 2079 കണ്ടെയ്നറുകളാണ് പല ഫീഡർ വെസലുകളായിട്ട് ഇനി പോകേണ്ടി വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മാരിൻ അസൂർ, അത് ഏകദേശം 1447 കണ്ടെയ്നറുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറെ പോർട്ടുകളിലാണ്, നേരത്തെ പറഞ്ഞ ഭാരത്, മുംബൈ, JNPT, മുൺട്ര, ഈ ടെർമിനൽ പോർട്ടുകളിലേക്കാണ് 1447 കണ്ടെയ്നറുകൾ അങ്ങോട്ട് പോകുന്നു. മറ്റുള്ളത് ഈസ്റ്റേൺ സൈഡാണ്, അത് 800 വിശാഖപട്ടണവും വേറെ കപ്പൽ വരും. നേരത്തെ പറഞ്ഞിരുന്ന കപ്പൽ സീസ്പാൻ സാൻഡോസ് ഡീവിയേറ്റ് ചെയ്തു, വിഴിഞ്ഞത്തോട്ട് വരുന്നില്ല, അത് കൊളംബോയിൽ നിന്ന് നേരെ 800 പോവുകയാണ്. അപ്പോൾ ഇനി പുതിയ വെസൽ അതിനുവേണ്ടി ഷെഡ്യൂൾ ചെയ്യപ്പെടുമായിരിക്കും. എന്തായാലും ഈ ഇനത്തിൽ സർക്കാരിനല്ല, ഈ സർക്കാരിന് കിട്ടുന്ന കണക്കുകൾ വേറെയാണ്. ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഉണ്ടായിരിക്കുന്ന ലാഭം, ഈ പറയുന്ന സാൻ ഫെർണാൻഡോ വന്നതിലൂടെ 1,72,55,700 രൂപ ഏകദേശ കണക്കാണ്, കൃത്യമല്ല. കാരണം ഇതൊരു അസംഷനാണ്. നമ്മൾ ഒരു കയറ്റിറക്കുമതി നടത്തുമ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് ഇനത്തിൽ ഏകദേശം $80 ട്രാൻസ്ഷിപ്മെൻറ്റ് ഇനത്തിൽ കൊടുക്കേണ്ടി വരുന്നത് എന്നാണ് ഒരു റഫ് എസ്റ്റിമേറ്റ് ഓർ ഗെസ്റ്റിമേറ്റ്. അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞുകൊണ്ടല്ല എക്സ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇവർ കൊടുക്കുന്നത്, റേറ്റ്സ് കൊടുക്കുന്നത് ടോട്ടലാണ്. ഇപ്പോൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ഒരു കണ്ടെയ്നർ കയറി ഡെസ്റ്റിനേഷൻ പോർട്ടിൽ എത്തിക്കുന്നതിൻ്റെ ടോട്ടൽ ചാർജാണ് എപ്പോഴും ഇടുക. അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കയറ്റുന്ന കൂലി, ഇറക്കുന്ന കൂലി, പോർട്ടിൻ്റെ ചാർജസ് ഇത്ര, ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് ഇത്ര, അത് കഴിഞ്ഞ് സെയിലിംഗ് കോസ്റ്റ് ഇത്ര, അങ്ങനെയൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുക്കാറില്ല. പെർ കണ്ടെയ്നർ 20 ഫീറ്റ് ആണെങ്കിൽ ഇത്ര, 40 ഫീറ്റ് ആണെങ്കിൽ ഇത്ര. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ 40 ഫീറ്റിന് റേറ്റ് കുറഞ്ഞും വരാറുണ്ട്. ഇപ്പോൾ ഈ 80, 100 എന്ന് പറഞ്ഞ കുറേ നാളായിട്ട് കേൾക്കുന്ന റേറ്റാണ്, അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, നമുക്കറിയില്ല, അത് കൂടിയിട്ടുണ്ടാവും.
കാരണം ഇപ്പോൾ ഈ പറയുന്ന ഷിപ്പിംഗ് ചാർജസിൽ വലിയ വർധന വന്നിട്ടുണ്ട്. 255% ഇപ്പോൾ വന്നിരിക്കുന്ന വർധന, 255%. ചെന്നൈയിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലോട്ട് പോകുന്ന എന്ന് പറഞ്ഞാൽ പസഫിക് ക്രോസ് ചെയ്ത്, നമ്മുടെ മുമ്പിൽ കൂടെയല്ല, ഇടതുവശത്തോട്ട് പസഫിക് ക്രോസ് ചെയ്ത് പോകുന്നതിന് $10,500 ഒരു കണ്ടെയ്നർ, 20 ഫീറ്റ് ഓർ 40 ഫീറ്റ്, 10,500. നമ്മുടെ മുമ്പിൽ കൂടി ന്യൂയോർക്കിലോട്ട് പോവുകയാണെങ്കിൽ അത് $6,500, ചിക്കാഗോയിലോട്ടാണെങ്കിൽ $8,300. ഇങ്ങനെയാണ് ഇത് 255% ഈ റെഡ് സീ ക്രൈസിസ് കാരണം, പനാമ കനാൽ ക്രൈസിസ് കാരണം, നമ്മുടെ ഉക്രൈൻ വാറ് കാരണം, ഗാസ യുദ്ധം കാരണം, ഇത്തരം അരക്ഷിതാവസ്ഥയെല്ലാം കാരണം ഷിപ്പിങ്ങിൽ വന്നിരിക്കുന്ന കോസ്റ്റ് എസ്കലേഷൻ ഈ പറയുന്ന തരത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റിലും നേരിയ തോതിലെങ്കിലും വർധനവ് വരാം. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ ഓൺ ആൻ ആവറേജ് $100 per container അത് ഏതെങ്കിലും പോർട്ടിൽ, ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് അതിൻ്റെ റവന്യൂ വരും, ഇവിടെ ഇറക്കി വെച്ച കണ്ടെയ്നറിന് ഇറക്കുന്ന ചാർജും വരും, പോർട്ടിൽ സൂക്ഷിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ട് അത് ഫ്രീ ആയിരിക്കും. എന്തായാലും ആ ചാർജ് അല്ല ഇവിടെ പറയുന്നത്. അതർവൈസ് ഇപ്പോൾ ഈ 2,079 കണ്ടെയ്നർ വിഴിഞ്ഞം റെഡിയായിരുന്നില്ലെങ്കിൽ ഇത് കൊളംബോയിൽ ഇറങ്ങേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോർട്ടിൽ ഇറങ്ങേണ്ടതായിരുന്നു. അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെ ട്രാൻസ്ഷിപ്മെൻ്റ് ഇനത്തിൽ ഡോളറായിട്ട് കൊടുക്കേണ്ടി വരുന്ന തുകയാണ് ഈ പറയുന്ന 1,72,00,000. ഈ തുക ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലാഭിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ആദ്യത്തേതിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല, കാര്യം ഇത് ഓൾറെഡി ഇൻകേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസാണ്. അല്ലെങ്കിൽ ഇത് തട്ടിക്കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഷിപ്പിംഗ് കമ്പനികൾ പറയും നിങ്ങൾ വിഴിഞ്ഞം ഉപയോഗിച്ചതല്ലേ, റേറ്റിൽ കുറവ് വേണം എന്നൊക്കെയുള്ള നെഗോസിയേഷൻസ് ഇനി നടക്കാം. അല്ലെങ്കിൽ നേരത്തെയുള്ള കോൺട്രാക്റ്റ് അനുസരിച്ചാണെങ്കിൽ 3 മാസത്തെ കോൺട്രാക്റ്റൊക്കെയാണ് സാധാരണ സൈൻ ചെയ്യുന്നത്, അതാണെങ്കിൽ ഈ റേറ്റിലൊന്നും വ്യത്യാസം വരില്ല. എന്നാലും നമുക്കൊരു പാഠപുസ്തകം പോലെ വിഴിഞ്ഞത്തേത് ഇറക്കിയ ഇനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1,72,00,000 രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഡോളർ ലാഭിച്ചു. അപ്പോൾ ഈ ലാഭമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. കോസ്റ്റ് അതാണ് ഈ ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വരും, പോർട്ട് ഓപ്പറേഷൻ ചാർജ്, മറ്റ് ചാർജുകൾ, ഹാൻഡ്ലിംഗ് ചാർജസ്, പോർട്ട് ഹാൻഡ്ലിംഗ് ചാർജസ്, ഇതെല്ലാം കൊടുക്കണം. പക്ഷേ അതെല്ലാം ഉറുപ്പിയിൽ കൊടുത്താൽ മതി, നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ കൊടുത്താൽ മതി. ഈ ഡോളർ എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. ഇന്ത്യക്ക് ഓയിൽ ഇമ്പോർട്ടിന് ഒരുപാട് ഡോളർ ആവശ്യമുണ്ട്. അപ്പോൾ പോർട്ട് വരുന്നതിലൂടെ, വിഴിഞ്ഞം പോർട്ട് വരുന്നതിലൂടെ ഒരുപാട് ഡോളറാണ് ഇന്ത്യക്ക് ലാഭിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു താരതമ്യമാണ് $100 per container. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന ഒരു കണ്ടെയ്നർ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു കണ്ടെയ്നർ എത്രയാണ്? ഇപ്പോൾ 100,000, 1,000,000 കണ്ടെയ്നറാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ 100,000 × 100 അത്രയും ഡോളർ ഇന്ത്യ ഗവൺമെൻറ്റിന് ലാഭിച്ചു കൊടുക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇക്കണോമിക്സ്. ഒരു പോർട്ട് വന്നപ്പോൾ തന്നെ രാജ്യത്തിന് ഇത്രയും ലാഭമുണ്ടായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് നേരിട്ടുള്ള ലാഭമാണ്. ഇനി ഇതിൻ്റെ ടാക്സും മറ്റ് കാര്യങ്ങളും സാധാരണ കയറ്റുമതി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നവർ എന്തായാലും നികുതി കൊടുത്തേ പറ്റൂ, ഫ്രീ ആയിട്ട് ഒരു സാധനം ഇറക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം, അരുൺകുമാറിൻ്റെ ചോദ്യം, നികുതി എത്ര കിട്ടുമെന്നുള്ളതാണ്. നികുതി ഇറങ്ങുന്ന ഓരോ സാധനത്തിനും ഇത്ര പെർസെൻറ്റേജ് ഡ്യൂട്ടി വെച്ച് കസ്റ്റംസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഡ്യൂട്ടി വേണം ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടത്, അതായിരിക്കും ഗവൺമെൻറ്റിന് കിട്ടുന്ന നികുതി. ഈ എക്സ്പോർട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് എക്സ്പോർട്ടിന് അങ്ങനെ കാര്യമായ നികുതികളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇറക്കുമതിക്ക് എന്തായാലും നികുതി ഉണ്ടാവും, അത് ഗവൺമെൻറ്റിന് കിട്ടും. അതെല്ലാം ഓരോ ഐറ്റം അനുസരിച്ചിട്ടാണ് ആ നികുതി വ്യത്യാസം വരുന്നത്. എന്തായാലും ആദ്യത്തെ ഓപ്പറേഷനിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, സർക്കാരിന് ലാഭിക്കാൻ പറ്റുന്ന തുക മനസ്സിലാക്കി, ഈ കപ്പൽ എങ്ങോട്ടൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. 2,079 കണ്ടെയ്നറിൽ 1,447 കണ്ടെയ്നർ പടിഞ്ഞാറേ സൈഡിലുള്ള പോർട്ടുകളിലോട്ട് പോകുന്നു. ഇനിയുള്ള 394 ഉം 238 ഉം രണ്ട് പോർട്ടുകളിലേക്ക്, എന്നൂറിലേക്കും വിശാഖപട്ടണത്തേക്കും പോകേണ്ടത് ഈസ്റ്റേൺ സൈഡിലുള്ള ഏതെങ്കിലും ഫീഡർ വെസലിലോട്ട് കൊണ്ടുപോകും. അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന മാരിൻ അസൂർ ഒരു പക്ഷേ കുറച്ച് കണ്ടെയ്നർ ഇവിടെ ഇറക്കി വെക്കുന്നുണ്ടാവാം, അത് ഇനിയുള്ള സമയങ്ങളിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും 1,447 കണ്ടെയ്നർ ഇവിടെ നിന്ന് എടുക്കാൻ സാധ്യതയുണ്ട്. അത്രയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, കപ്പൽ തന്നെ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്, കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത്രയും എടുക്കും, ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന വോളിയം എടുത്തിട്ട് മാരൻ അസൂർ പോകുന്നത്, ഇനി പോകുന്നത് ഇവിടെ നിന്ന് പോകുന്നത് JNPT മുൺട്ര, രണ്ടിടത്തും അൺലോഡ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കാർഗോയും കയറ്റി വീണ്ടും തിരിച്ച് നമ്മുടെ മുമ്പിൽ കൂടി മാരിൻ അസൂർ കൊളംബോയിലോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഒരു സൈക്കിള് പൂർത്തിയാക്കുകയാണ്. വളരെ രസകരമായ കണക്കുകളാണ്. ഓരോ നിമിഷവും നമുക്ക് നാടിനുണ്ടാകുന്ന മെച്ചം, ലാഭം തുടങ്ങിയ കാര്യങ്ങൾ ഇത്തരം
കപ്പൽ വരുമ്പോൾ ഓരോ കപ്പൽ വരുമ്പോഴും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയും.